ഇന്ന് ഞാനൊരു കേക്ക് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. നോർമൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സെയിം മെത്തേഡിലാണ് ഇതുണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം കേക്ക് ഉണ്ടാക്കണം. അതിനാവശ്യമായി വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 മുട്ട എടുത്തിട്ടുണ്ട്, നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ളത്. 1/4 കപ്പ് കൊക്കോ പൗഡർ, 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ വനില എസൻസ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, മൈദ 3/4 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്. ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കണം. പിന്നെ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് 1 മണിക്കൂർ മുമ്പ് പുറത്ത് എടുത്തു വെക്കണം. നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റായി കിട്ടില്ല. 5 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്യണം, നല്ല ക്രീമി ടെക്സ്ചർ കിട്ടുന്നത് വരെ. പിന്നെ ഇതിലേക്ക് വനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. അതൊന്ന് മിക്സായി വന്നാൽ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം. കുറച്ച് കുറച്ചായി ചേർത്താൽ മതി. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാനെടുത്തത്. ബീറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് മിക്സായി കിട്ടും. പഞ്ചസാരയെല്ലാം ഒന്ന് മിക്സായി വന്നാൽ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ചേർക്കാം. 1 സ്ട്രെയിനറിൽ മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഈ ബാറ്ററിലേക്ക് ഈ മിക്സ് കുറച്ച് കുറച്ചായി ഇട്ടു കൊടുക്കണം. മൈദ മിക്സ് ചേർത്ത് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്പൂൺ കൊണ്ട് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. ബീറ്റ് ചെയ്താൽ കേക്ക് സോഫ്റ്റായി കിട്ടില്ല. ബാക്കിയുള്ളതും ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. കേക്ക് ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഇത് കട്ടിയാവുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് ലൂസാക്കിയെടുക്കാം. ഇതൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു ദോശച്ചട്ടി വെച്ച് അതിന് മുകളിൽ നോൺ സ്റ്റിക്ക് പാൻ വെച്ചതാണ്. ദോശച്ചട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പഴയ ഒരു പാൻ എടുത്താൽ മതി. ലോ ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ അടിയിൽ പാൻ വെക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഗ്യാസിൽ ഇപ്പോൾ ലോ ഫ്ലെയിം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ദോശച്ചട്ടി വെച്ചത്. കേക്ക് ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം, ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇതൊന്ന് മൂടി വെച്ച് ഇതിൻ്റെ ഹോൾസിൽ ഒരു അലുമിനിയം ഫോയിലിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇതുണ്ടാക്കിയത്. പാൻ വെച്ചതുകൊണ്ടാണ് ലോ ടു മീഡിയം ഫ്ലെയിം, ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇതൊന്ന് ചെക്ക് ചെയ്യാം. എൻ്റെ കേക്ക് വെന്ത് കിട്ടാൻ 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം പോലെ ഇരിക്കും ഇതിൻ്റെ വേവ്. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട പാലും ബൂസ്റ്റ് പൊടിയും മിക്സ് തയ്യാറാക്കാം. ബൂസ്റ്റ് പൊടി ഇല്ലെങ്കിൽ കൊക്കോ പൗഡർ അല്ലെങ്കിൽ കോഫി പൗഡർ എടുക്കാം. 2 സ്പൂൺ ബൂസ്റ്റ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കൊക്കോ പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കണം. ഇനി ഇതിനു വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റീൽ ബോള് 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുത്തതാണ്. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. 30 സെക്കൻഡ് ലോ സ്പീഡിലും പിന്നെ ബാക്കി ഹൈ സ്പീഡിലും 5 മിനിറ്റ് ബീറ്റ് ചെയ്യണം. സെയിം ഡയറക്ഷനിലേക്കായിരിക്കണം ബീറ്റ് ചെയ്യേണ്ടത്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യരുത്. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് തിക്കാവാൻ തുടങ്ങും.
തിക്കായില്ലെങ്കിൽ വീണ്ടും ബീറ്റ് ചെയ്യണം. ചില ടൈം 10 മിനിറ്റൊക്കെ എടുക്കും ബീറ്റായി കിട്ടാൻ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടും ബീറ്റായി കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ബീറ്റ് ചെയ്യണം. ക്രീം നല്ല തിക്കായി കിട്ടിയാൽ പിന്നെ ബീറ്റ് ചെയ്യരുത്. ബീറ്റ് ചെയ്താൽ ലൂസായി പോവാൻ ചാൻസ് ഉണ്ട്. ക്രീം തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഡ്രോപ്പ് വനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഒരു പുഡിംഗ് ട്രേയിൽ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്കിനെ 3 ലെയറായി കട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ലെയർ ഇതിലേക്ക് വെക്കാം. കേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ മിക്സ് ചേർത്ത് കൊടുക്കണം. കേക്ക് ഫുള്ളായി കവർ ആവുന്നത് വരെ ചേർക്കണം. ഇതിന് മുകളിലായി ക്രീം ഇട്ട് കൊടുക്കണം. കേക്ക് ഫുൾ കവർ ആവുന്നത് വരെ ക്രീം ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സെക്കൻഡ് ലെയർ ഇതേപോലെ ഉണ്ടാക്കണം. കേക്ക് വെച്ചതിന് ശേഷം അതിന് മുകളിൽ പാൽ മിക്സ് ഒഴിക്കണം. പിന്നെ ക്രീം വെച്ച് സെറ്റ് ചെയ്യണം. ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്ലാസ് ബൗൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. വിപ്പിംഗ് ക്രീമും പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. തിക്കാവുന്നതുവരെ ബീറ്റ് ചെയ്യണം. എൻ്റെ ക്രീം ഇവിടെ തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇതൊരു സ്പാറ്റുള വെച്ച് ചെക്ക് ചെയ്യാം. ക്രീം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഒരു പൈപ്പിംഗ് ബാഗിലാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റാർ നോസിൽ വെച്ചാണ് ഗാർണിഷ് ചെയ്യുന്നത്. ഒരു ചോക്ലേറ്റ് പീസ് എടുത്ത് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. കേക്ക് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.